ശരീര സൗന്ദര്യവും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി ജിമ്മിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ബോഡി ബിൽഡിംഗ്. നിരവധി അധികായന്മാർ ഈ മേഖലയിലൂടെ കടന്നുപോവുകയും ഇന്ന് ഉന്നതിയിൽ നിൽക്കുന്നുമുണ്ട്. വളരെ വിചിത്രമായ രീതിയിലുള്ള 10 ബോഡി ബിൽഡർമാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10 ബഗർ നബീവ. ബഗർ നബീവ പ്രശസ്തയായ ഫിറ്റ്നസ് മോഡലും ബോഡി ബിൽഡറുമാണ്. തന്റെ ആകർഷണീയമായ ശരീരഭംഗിയിലൂടെ മിസ്സയൺഭം എന്ന വിശേഷണം ബഗർ നേടിയെടുത്തു. 1994 ഏപ്രിൽ 8 അസർബൈജാനിലെ മിങ്ഹാചെവിർ എന്ന പ്രദേശത്താണ് ഇവർ ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് യുക്രൈനിലെ ഡിനിപ്രോയിൽ നിന്നുമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബാസ്കറ്റ്ബോൾ, വോളിബോൾ എന്നീ കായിക ഇനങ്ങളിൽ ഇവർ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് എത്തുവാനുള്ള ഇവരുടെ ആദ്യ വഴിത്തിരിവ്. പഠനത്തിനും ഇവർ അത്ര മോശമായിരുന്നില്ല. ഡിനിപ്രോയിലെ ആൽഫ്രഡ് നേബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നീട് കഠിനമായ പരിശ്രമത്തിലൂടെ ബോഡി ബിൽഡിംഗ് മേഖലയിൽ നിന്നും നിരവധി പുരസ്കാരങ്ങളും ബഗർ നേടിയിട്ടുണ്ട്. ഇന്നും ഈ മേഖലയിൽ സജീവമായ രീതിയിൽ നിലകൊള്ളുന്ന ഒരു സ്ത്രീയാണിവർ. ലോകത്താകമാനമായി നിരവധി ആരാധകരും ഇവർക്കുണ്ട്. നമ്പർ 9 വാൾഡിർ സെഗാറ്റോ. ഏറ്റവും വിചിത്രമായ രീതിയിലുള്ള ശരീരഘടനയുള്ള ബോഡി ബിൽഡർമാരിൽ ഒരാളാണ് വാൾഡിർ സെഗാറ്റോ. മസിൽ പെരുക്കുന്നതിനായി ശരീരത്തിൽ കുത്തിവെച്ച ഇഞ്ചക്ഷനുകൾ ഇയാളുടെ ശരീരനിലയെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുകയായിരുന്നു. പ്രധാനമായും ചെസ്റ്റ്, ബൈസെപ്സ് എന്നീ ഭാഗങ്ങളിലായിരുന്നു ഇത് കാണപ്പെട്ടത്. ഇദ്ദേഹം ബ്രസീൽ സ്വദേശിയാണ്. സിന്തോൾ എന്ന വസ്തു ശരീരത്തിൽ കുത്തിവെച്ചത് വഴിയാണ് ഇദ്ദേഹത്തിന്റെ കൈയും നെഞ്ചിന്റെ ഭാഗവും വലിയ രീതിയിലേക്ക് എത്തുന്നത്. 2011 ആദ്യമായി ഇദ്ദേഹം ഇത് പരീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി ബൈസെപ്സിന്റെ വലിപ്പം 12 ഇഞ്ചിൽ നിന്നും 23 ഇഞ്ചായി വർദ്ധിക്കുകയും ചെയ്തു. ഡോക്ടർമാരുടെ അപകട മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ രീതികൾ. എന്നാൽ ഒടുക്കം ഇത് ഇദ്ദേഹത്തിന് തന്നെ വിനയായി മാറുകയും ചെയ്തു. ഇന്ന് ദുരിതപൂർണമായ രീതിയിലുള്ള ജീവിതമാണ് ഇദ്ദേഹം നയിക്കുന്നത്. നമ്പർ 8 ബാർബി തോമസ്. തന്റെ പരിമിതികളെ ചവിട്ടുപടിയാക്കി ജീവിത വിജയം നേടിയെടുത്ത ബാർബി തോമസ് എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഒരുപക്ഷെ രണ്ട് കൈകളും കാലുകളും പൂർണ്ണ ആരോഗ്യത്തോടെ ഉണ്ടായിട്ടും പല കാര്യങ്ങളിലും പിന്നോട്ട് വലിയുന്നവരായിരിക്കും നമ്മളിൽ ചിലരെങ്കിലും. എന്നാൽ ഇരു കൈകളുമില്ലാത്ത ബാർബി തന്റെ വൈകല്യത്തെ പഴിച്ച് വെറുതെ ഇരുന്നില്ല. കഠിനമായ പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും ബോഡി ബിൽഡിംഗ് രംഗത്ത് നിരവധിയായ അംഗീകാരങ്ങൾ നേടിയെടുത്തു. എന്നാൽ ഇത് മാത്രമല്ല, കാലുകൾ ഉപയോഗിച്ച് കാറോടിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ബാർബി ചെയ്യുന്നുണ്ട്. അസംഭവ്യമായി തോന്നിയേക്കാവുന്ന കാര്യങ്ങളെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുത്ത ഇവരുടെ ജീവിതം നമുക്ക് ഏവർക്കും ഒരു മാതൃക തന്നെയാണ്. 2 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിലായിരുന്നു ബാർബിക്ക് കൈകൾ നഷ്ടപ്പെട്ടത്. പ്രായമേറുംതോറും തന്റെ ആഗ്രഹങ്ങളെ ചേർത്ത് നിർത്തി വിജയമാക്കുന്നതിൽ ഇവളുടെ മാതാപിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ ഇവൾക്ക് ഉണ്ടായിരുന്നു. നമ്പർ 7 നിക് സ്കോട്ട്. ബാർബി തോമസിന്റേതുപോലെ തന്നെ പരിമിതികൾക്കെതിരെ പൊരുതി ലോകശ്രദ്ധ നേടിയെടുത്ത വ്യക്തിയാണ് നിക് സ്കോട്ട്. വാഹന അപകടത്തിലൂടെ കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ട് വീൽചെയറിനുള്ളിൽ ഒതുങ്ങിയ ജീവിതത്തിലേക്ക് ഇദ്ദേഹം എത്തപ്പെടുകയായിരുന്നു. എന്നാൽ വിധിയെ പഴിച്ചുകൊണ്ട് ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല. ചെറുപ്പം മുതൽ തന്നെ തന്റെ മനസ്സിലുണ്ടായിരുന്ന ബോഡി ബിൽഡിംഗ് എന്ന ആഗ്രഹത്തെ ഇദ്ദേഹം ശക്തമായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ ആരംഭിച്ചു. 2006 വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ഇതിനുശേഷം നിരവധിയായ മത്സരങ്ങളിലും ടിവി പരിപാടികളിലും നിക് നിരസാന്നിധ്യമായി മാറിയിട്ടുണ്ട്. മോട്ടിവേഷൻ സ്പീക്കർ എന്നീ നിലകളിലും ഇദ്ദേഹം ഒട്ടേറെ പ്രശസ്തി നേടിയെടുത്തു. 2011 അർണോൾഡ് സ്പോർട്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആധാരമാക്കി പുറത്തിറങ്ങിയ പേഴ്സ്പെക്റ്റീവ് എന്ന ചിത്രം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരുന്നു. നമ്പർ 6 സാക്ഷാഷ് പാക്. അലക്സാണ്ടർ സാക്ഷാഷ് പാക് ഒരു റഷ്യൻ ബോഡി ബിൽഡർ ആണ്. എന്നാൽ വളരെ വിചിത്രമായ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ജീവിതകഥ. ചെറുപ്പം മുതൽക്ക് തന്നെ ഇദ്ദേഹത്തിന് കായിക മേഖലയോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. എക്കണോമിക്സിൽ ബിരുദം പൂർത്തീകരിച്ച ഇദ്ദേഹത്തിന് തക്കതായ രീതിയിലുള്ള ജോലിയൊന്നും തന്നെ ലഭിച്ചില്ല. പിന്നീട് ഇദ്ദേഹം ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. എന്നാൽ ശരീര ആകർഷണത്തിനായി ഏകദേശം 15 സർജറികൾ സാക്ഷ നടത്തിയിട്ടുണ്ട്. ശരീരത്തിലാകമാനം ടാറ്റു പതിപ്പിക്കുകയും ശരീരത്തെ വിചിത്രമായ രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇയാൾ 6 തവണ വിവാഹിതനായിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തരും ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ പിരിയുകയുണ്ടായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ ആരാധകരാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇന്നും കഠിനമായ പരിശീലനങ്ങളിലൂടെ ശരീരത്തിന്റെ ആകൃതിയും ആരോഗ്യവും മെച്ചപ്പെടുത്തുവാൻ ഇയാൾ പരിശ്രമിക്കുന്നുണ്ട്. നമ്പർ 5 ഹെല്ലെ ട്രെവിനോ. ഹെല്ലെ ട്രെവിനോ ഒരു ഡാനിഷ് അമേരിക്കൻ പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. 2017 2019 ഫീനിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ടൈറ്റിൽ ജേതാവാണിവർ. ഡെൻമാർക്കിലെ സോണ്ടർബർഗിലാണ് ഹെല്ലെ ജനിക്കുന്നത്. കോളേജിൽ ഇംഗ്ലീഷും ജർമ്മനിയുമായിരുന്നു പ്രയോഗിച്ചിരുന്നത്.
വളരെ താഴെക്കിടയിലുള്ള അവസ്ഥയിലാണ് ഇവർ ജനിച്ചു വളർന്നത്. എന്നാൽ തന്റെ 3 വയസ്സ് മുതൽ കായികപരമായ രീതിയിലുള്ള തന്റെ കഴിവുകളെ ഹെല്ലെ പ്രകടിപ്പിച്ചിരുന്നു. നീന്തൽ, കുതിരസവാരി, ബോക്സിംഗ്, ബൈക്കിംഗ്, യോഗ തുടങ്ങിയവയിലൊക്കെ തന്നെ നിരവധിയെ സമ്മാനങ്ങൾ ഹെല്ലെ നേടിയെടുത്തു. 17-ാം വയസ്സിലാണ് ജിമ്മിലേക്ക് എത്തപ്പെടുന്നത്. പിന്നീട് തന്റെ 22-ാം വയസ്സിൽ ഹെർണിംഗിൽ നടന്ന ഒരു ഡാനിഷ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൽ ഹെവി വെയ്റ്റ് ഓവറോൾ വിഭാഗങ്ങളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ട് പങ്കെടുത്ത എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഹെല്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏറെ ദാരിദ്ര്യമായ ചുറ്റുപാടിൽ നിന്നുമാണ് ഈ വിജയങ്ങളെ ഹെല്ലെ നേടിയെടുത്തത്. നമ്പർ 4, റൊമാരിയോ ഡോ സാന്റോസ് ആൽവസ്. കൃത്രിമമായ രീതിയിൽ മസിലുകളുടെ വ്യാപ്തിയും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ച വാൾഡർ സെഗാറ്റോ എന്ന ബോഡി ബിൽഡറെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. സമാനമായ രീതിയിലുള്ള ബോഡി ബിൽഡറാണ് റൊമാരിയോ. ഇദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള ശരീരഘടന കൈവരിക്കുന്നത് ജന്മനാടായ കാൽഡാസ് ഗോവാസിൽ നിന്നും ഗോയാനിയോയിലേക്ക് മാറിയത് മുതലാണ്. തന്റെ പുതിയ വീട്ടിൽ സ്ഥിരതാമസമാക്കിയ ഇദ്ദേഹം തൊട്ടടുത്തുള്ള ജിമ്മിൽ ചേരുകയായിരുന്നു. ഫിറ്റ്നസ് നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി എത്തിയ ഇദ്ദേഹത്തെ ചില സുഹൃത്തുക്കൾ മസിൽ കൂട്ടുവാനുള്ള ഇഞ്ചക്ഷനുകൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. സിന്തോൾ എന്ന പദാർത്ഥമായിരുന്നു ഇദ്ദേഹം ഉപയോഗിച്ചത്. ലിഡോക്കൈൻ, ആൽക്കഹോൾ എന്നിവയുടെ ഒരു മിശ്രിതമാണിത്. ഇത് പേശികളുടെ വളർച്ചയ്ക്കും ശക്തിക്കും കാരണമാകുന്നുണ്ട്. ഇതിന്റെ തെറ്റായതും അമിതവുമായ ഉപയോഗം റൊമാരിയോയുടെ ശരീരം വിചിത്രമായ രീതിയിൽ എത്തുന്നതിന് കാരണമായി. നമ്പർ 3, നടാലിയ കോവലേവ. നടാലിയ റഷ്യൻ സ്വദേശിനിയാണ്. വളരെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു ചെറുപ്പത്തിൽ ഇവളുടേത്. തന്റെ 12-ാം വയസ്സിൽ അമ്മ മരണപ്പെടുകയും അച്ഛനാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത നടാലിയെ വളർത്തിയത് ഇവളുടെ ആന്റിയായിരുന്നു. നടാലിയയ്ക്ക് ഒരു മൂത്ത സഹോദരനും ഉണ്ടായിരുന്നു. ഇവർ നാഷണൽ ജൂഡോ ചാമ്പ്യൻ ആയിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നടാലിയുടെ ശരീരം ശക്തമായ തരത്തിൽ വളരുന്നതായി കണ്ടെത്തുകയും ഇത് ബോഡി ബിൽഡിംഗ് മേഖലയിൽ ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തു. നിരവധിയായ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അതിലൂടെ നിരവധിയെ സമ്മാനങ്ങളും നടാലിയ നേടിയെടുത്തു. 1996 ഫെബ്രുവരി 26-ന് ഓഡിൻസോവോ എന്ന പ്രദേശത്താണ് ഇവർ ജനിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റുമായി നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത്. റെസ്ലിംഗ് ആയിരുന്നു ആദ്യമായി നടാലിയ തിരഞ്ഞെടുത്തത്. പിന്നീട് തന്റെ ശരീരത്തെ കണക്കിലെടുത്ത് ബോഡി ബിൽഡിംഗ് മേഖലയിലേക്ക് എത്തുകയായിരുന്നു. നമ്പർ 2, കിറിൽ ടെർഷിൻ. ഈ വ്യക്തിയുടെ ബൈസെപ്സ് കണ്ട് നാം അമ്പരന്ന് പോയേക്കാം. എന്നാൽ പെട്രോളിയം ജെല്ലി എന്ന രാസപദാർത്ഥത്തിന്റെ സഹായത്തോടെ പുഷ്ടിപ്പെടുത്തിയെടുത്ത മസിലാണിത്. ഇയാളുടെ പേര് കിറിൽ ടെർഷിൻ എന്നാണ്. 20 വയസ്സ് പ്രായമുള്ളപ്പോൾ കൗതുകത്തിന്റെ പുറത്ത് ചെയ്ത സാഹസികത ഇയാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. സാധാരണ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയും വ്യക്തമായ ആകൃതി ഇല്ലാത്തതുമായ തരത്തിൽ ഇദ്ദേഹത്തിന്റെ ബൈസെപ്സ് രൂപപ്പെടുകയായിരുന്നു. അറിവില്ലായ്മയും അമിതാവേശവും കിറിലിന്റെ കരിയറിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയായിരുന്നു. പിന്നീട് നിരവധിയെ സർജറികൾക്ക് വിധേയമാവുകയും ശരീരഘടനയെ മെച്ചപ്പെടുത്തുകയും ചെയ്തു. കിറിൽ എന്ന ഈ വ്യക്തി പോപ്പോയ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബലൂൺ നിറച്ചു വെച്ചതിന് സമാനമായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നത്. നമ്പർ 1, റാക്കി ജിയോവന്നി. ഫ്ലോറിഡ സ്വദേശിനിയായ റാക്കി ജിയോവന്നി ഫിറ്റ്നസ് മേഖലയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. നന്നായി ചെറുപ്പത്തിൽ തന്നെ ഫിറ്റ്നസ് മോഡലിംഗ്, സോഷ്യൽ മീഡിയ എന്നീ രംഗങ്ങളിൽ ഏറെ പ്രശസ്തി നേടിയെടുക്കുവാൻ റാക്കിക്ക് സാധിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെ മിയാമിയിൽ 1988 ആഗസ്റ്റ് 4-നാണ് ഇവർ ജനിക്കുന്നത്. അമേരിക്കൻ പൗരത്വമുള്ള റാക്കി പ്യൂട്ടോറിക്കൻ വംശജയാണ്. ഇവരുടെ പരിശീലനത്തിൽ ഏറെ കഠിനമായ നിരവധി ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഏറെ കൃത്യതയേറിയ ഡയറ്റും റാക്കി പിന്തുടരുന്നുണ്ട്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന അഭിമുഖങ്ങളിലോ വീഡിയോകളിലോ റായ്ക്കി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നിലവിൽ റായ്ക്കി അവിവാഹിതയാണ്. എന്നാൽ ഇത് യഥാർത്ഥമല്ല എന്ന ഗോസിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഇവളുടെ ചരിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും. 2019 കണക്കുകൾ പ്രകാരം റാഹ്കിയുടെ ഏകദേശ ആസ്തി കണക്കാക്കുന്നത് $25,00,000. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.